ന്യൂസ് ആൻഡ് വ്യൂസ് തുടരുന്നു നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കളെല്ലാം പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പുനഃസംഘാടനം ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം പൂർത്തിയായെന്ന് പക്ഷേ അത് സമ്മതിക്കാത്ത ഒരേ ഒരാളേ ഉള്ളൂ അത് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ തന്നെയാണ് ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഈ സമയത്ത് പുനഃസംഘാടനം നടത്തേണ്ടതില്ല എന്ന രീതിയിൽ ഇന്നലെ മാധ്യമ വാർത്തകൾ വന്നിരുന്നു അതിനെ അനുകൂലിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു ശ്രീ വി എം സുധീരൻ സംസാരിച്ചതും ഡൽഹിയിൽ പക്ഷേ ഇന്ന് വി എം സുധീരൻ വീണ്ടും മാറിയിരിക്കുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ പാർട്ടിയുടെ പുനഃസംഘാടനം നടത്തി പൂർത്തിയാക്കും എന്ന നിലപാടിൽ വി എം സുധീരൻ ഉറച്ചു തന്നെ നിൽക്കുകയാണ് നീട്ടിവെക്കല നിർബന്ധത്തിന്റെയോ വാശിയുടെയോ ഒന്നും കാര്യം ഇത് ഈ നടപടിയിൽ തടസ്സമാകില്ല എന്നൊക്കെ സുധീരൻ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വലിയൊരു ഉരുൾപൊട്ടലിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആ സുധീരന്റെ സംബന്ധിച്ച് അല്പം മുമ്പുണ്ടായ ആ സംഭവ വികാസങ്ങളുടെ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരും രണ്ട് ദിവസം ദില്ലിയിൽ തങ്ങിയ ബി എം സുധീരൻ ഹൈക്കമാൻഡ് നേതാക്കളുമായി സംസ്ഥാന പാർട്ടി പുനഃസംഘടന സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തി കോൺഗ്രസ് നേതൃത്വത്തിൽ ദില്ലിയിൽ നടന്ന കർഷക റാലിക്ക് ശേഷം കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തി ഗ്രൂപ്പ് ഇടപെടലുകൾ കാര്യമാക്കാതെ പുനഃസംഘടനയുമായി മുന്നോട്ടു പോകാൻ രാഹുൽ നിർദ്ദേശിച്ചതായാണ് സൂചന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട സുധീരൻ പുനഃസംഘടന നടത്തുമെന്ന് വ്യക്തമാക്കി പ്രക്രിയയുമായി പോകും ഇപ്പോ അത് നീട്ടേണ്ടതായിട്ടുള്ള യാതൊരു നിലനിൽക്കുന്നില്ല ഭംഗിയായി മുന്നോട്ട് പോകാൻ സാധിക്കും പഞ്ചായത്ത് ഒരു ഇത് എത്രയും വേഗത്തിൽ സാഹചര്യം നിലവിലുണ്ട് സംസ്ഥാനത്തെ പുനഃസംഘടന നീട്ടി വയ്ക്കുമെന്ന വാർത്തകളെ കെ അധ്യക്ഷൻ തള്ളി പറഞ്ഞു പുനഃസംഘടന നടത്തില്ലെന്ന എ ഗ്രൂപ്പുകളുടെ പിടിവാശിയെയും സുധീരൻ പരോക്ഷമായി വിമർശിച്ചു ഇത് ഏതെങ്കിലും ഒരു വാശിയുടെയോ പ്രശ്നമായി ആരും കാണില്ലെന്നാണ് വിശ്വാസം അതേസമയം കർഷക റാലിയിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പതിവിൽ നിന്നും വിരുദ്ധമായി സോണിയെയോ രാഹുലിനെയോ കാണാതെ ദില്ലിയിൽ നിന്നും മടങ്ങി പുനഃസംഘടനയുടെ കാര്യത്തിൽ സുധീരൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം എ ഐ ഗ്രൂപ്പുകളെ ഒരുപോലെ പ്രകോപിപ്പിക്കുന്നു പുനഃസംഘടനാ കാര്യത്തിൽ അനുകൂലമായ കൃത്യമായ ഉറപ്പ് നേടിയിട്ടാണ് കെ പി സി സി അധ്യക്ഷൻ ബി എം സുധീരൻ ദില്ലിയിൽ നിന്നും കേരളത്തിലേക്ക് മടങ്ങുന്നത് ദില്ലിയിൽ നിന്നും രാജീവ് കണ്ണാടിക്കൊപ്പം സന്തോഷ് തർലി ഒരു പക്ഷേ കോൺഗ്രസ് പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവിന് പോലും കാണാൻ സാധിച്ചില്ല എ ഐ സി സി അധ്യക്ഷയെ അദ്ദേഹം മടങ്ങിയിരിക്കുന്നു ഉമ്മൻചാണ്ടി പക്ഷേ വി എം സുധീരൻ വിജയ് ശ്രീലാളിതനായും മടങ്ങി വരുന്നതിൻ്റെ ലക്ഷണങ്ങളും കാണിക്കുന്നു പക്ഷേ കോൺഗ്രസ് പാർട്ടിയിലെ പുനഃസംഘാടനം കിറാമുട്ടി തന്നെയാണ് അത്ര എളുപ്പം അത് സാധിക്കുന്നതല്ല പ്രത്യേകിച്ചും ചരിത്രത്തിന്റെ ഭാഗം എന്ന് തന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സംഭവ വികാശങ്ങളെ വിശേഷിപ്പിക്കേണ്ടി വരും എ ഐ ഗ്രൂപ്പുകൾ ഒന്ന് ചേർന്നിരിക്കുന്നു വി എം സുധീറിനെതിരെ ശ്രീ ബി ആർ എം ഷഫീർ എന്തെങ്കിലും സാധ്യതയുണ്ടോ വി എം സുധീരൻ പറഞ്ഞതിനോട് പ്രത്യേകിച്ചും ഒരു കൺസ്യൂമർ ഫെഡ് എം ഡി എ പോലും ചെയർമാനെ പോലും മാറ്റാൻ പറ്റാത്ത ഒരു കെ പി സി സി പ്രസിഡന്റ് ആണ് കൺസ്യൂമർ ഫെ വിഷയം ഭരണപരമായ വിഷയമാണ് അതിലൊന്നും സാങ്കേതികമായിട്ടൊന്നും കെ പി സി സി പ്രത്യേകിച്ച് ഇടപെടലൊന്നും നടത്താറില്ല ഇവിടെ എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മുകുൽ വാസനയ്ക്ക് പതിനാല് ജില്ലകളിലും പോയി ആയിരക്കണക്കിന് പ്രവർത്തകരെ നേരിട്ട് കണ്ട് അവരുടെ പൊതുവികാരമായിട്ട് എടുത്തുകൊണ്ട് വന്ന ഒരു പുനഃസംഘടനാ പ്രോസസ്സ് മണ്ഡലത്തിലും വാർഡുകളിലും ബൂത്തുകളിലും എല്ലാം പൂർത്തിയായി ബ്ലോക്ക് തലങ്ങളിൽ അത് ബ്ലോക്ക് തലങ്ങളിൽ ഇരുന്നൂറ്റി അമ്പതിൽ പരമര ബ്ലോക്കുകളിലും അത് പൂർത്തിയായി ഇനി ആകെ അവശേഷിക്കുന്നത് ഡി സി സി മാത്രമാണ് ഡി സി സി പുനഃസംഘടന നടത്താൻ കോൺഗ്രസ് പാർട്ടിയിൽ ഈ മൂന്ന് നേതാക്കന്മാരോട് ഒരുമിച്ച് വിചാരിച്ചാൽ ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് ദിവസം കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് പൂർത്തിയാക്കാവുന്നതാണ് ഇവിടെ പക്ഷേ വി എം സുധീരൻ പറഞ്ഞ അഞ്ച് അഞ്ചുപത്താളുകളെ കൂട്ടിച്ചേർക്കേണ്ടി വരും അല്ല അങ്ങനെയല്ല അതിനകത്ത് ഇപ്പോൾ ഗ്രൂപ്പുകൾ കോൺഗ്രസ് പാർട്ടിയിലൊരു യാഥാർത്ഥ്യമാണ് ആ ഗ്രൂപ്പുകൾ തന്നെ വിശ്വാസമില്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്നും തന്നെ ഉൾപ്പെടാത്ത ചില ആളുകൾ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ നേതാക്കന്മാരെല്ലാം കോൺഗ്രസ് പാർട്ടിയിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഇല്ലാതെയും ആളുകളുണ്ട് ഏത് ഉണ്ടോ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ഒരു നിമിഷം താങ്കൾക്ക് തിരിച്ചു വരാം ശ്രീ എ സജീവൻ വയനാട്ടിലും കാസർഗോഡും ഒക്കെ ഒരുപാട് സ്ഫോടനാത്മകമായ സാഹചര്യങ്ങളുണ്ടായി ഡി സി സി പുനഃസംഘാടനവുമായി ബന്ധപ്പെട്ട് എന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു അതിന്റെ പ്രധാന കാരണം വി എം സുധീരന്റെ ഇടപെടൽ തന്നെയായിരുന്നു വീതം വെക്കലാണല്ലോ ഗ്രൂപ്പിൽ ഡി സി സികളൊക്കെ ഡി സി സി ഭാരവാഹികൾക്ക് നൽകേണ്ടത് അതിൽ അദ്ദേഹമായി കൊണ്ടുവന്ന നാലോ അഞ്ചോ ഏഴോ പേർക്ക് പേര് രണ്ടു കൂട്ടർക്കും സ്വീകാര്യമല്ലാതായി പോയി ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്ത് സമവാക്യമാണ് സൃഷ്ടിച്ചെടുക്കുക വല്ലാത്തൊരു അപകടം മണക്കുന്നില്ലേ ശ്രീ സജീവൻ അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സുധീരൻ വന്നതിന് ശേഷം ഈ നേരത്തെ അതിനു മുമ്പുള്ള ഒമ്പത് വർഷക്കാലം എ ഐ ഗ്രൂപ്പുകൾ ഒരു സമവായം എന്ന പേരിൽ പരസ്പരം യോജിച്ച് പങ്കുവെക്കുന്ന ഏർപ്പാടായിരുന്നു മറ്റെല്ലാ ഗ്രൂപ്പുകളെയും വയലാറവിയുടെ നേതൃത്വമുള്ള ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രൂപ്പുകളെയും മാറ്റിവെച്ചുകൊണ്ട് അവർക്കൊന്നും ഒരു പങ്കും കൊടുക്കാതെ പൂർണ്ണമായിട്ടും രണ്ട് ഗ്രൂപ്പുകൾ പങ്കുവയ്ക്കുന്നൊരവസ്ഥയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല കാരണം ഒരു സ്ഥാനം കൊടുത്താൽ എവിടെയാണ് തൂക്കം കൂടുന്നത് അതിനനുസരിച്ച് അപ്പറുപ്പറും മാറ്റി 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 വെച്ചുകൊടുക്കുന്നൊരവസ്ഥയായിരുന്നു അത് മാറിയിട്ട് സുധീരൻ വന്നതോടുകൂടിയിട്ട് സുധീരൻ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്നൊരവസ്ഥയെ മാറ്റി നേരത്തെ പറഞ്ഞ പോലെ ഈ ഇതിൽ ഈ രണ്ട് ഗ്രൂപ്പുകളുടെയും പിന്നണികളായി പിന്നണിയിൽ നിൽക്കാത്ത കുറേ പേരുണ്ടല്ലോ കുറേ അങ്ങനെ ധാരാളം ആളുകളുണ്ട് പല ഗ്രൂപ്പ് പല ഗ്രൂപ്പുകളോടൊപ്പം നിന്നിട്ടുള്ള ആളുകൾ തന്നെ മാറിയിട്ടുണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ള ആളുകൾ അനിൽകുമാറിനെ പോലുള്ള ആളുകൾ പന്തള സുധാകരനെ പോലുള്ള ആളുകൾ ഇവരെല്ലാവരും നേരത്തെ ഒരു ഗ്രൂപ്പിൻ്റെ ശക്തരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു അവർ പല കാരണം കൊണ്ട് തന്നെ അതിലൊരുപക്ഷെ അവസരം കിട്ടാത്ത കൊണ്ടായിരിക്കണം അവർ മനം മടുത്തിട്ട് ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള അവസ്ഥയിൽ കെ പി സി സി പ്രസിഡന്റിനൊപ്പം നിന്നു സ്വാഭാവികമായിട്ട് ഈ രണ്ട് ഗ്രൂപ്പിൻ്റെ ആളുകളും വിചാരിക്കുക ഇതൊരു ഗ്രൂപ്പാണ് ഒരു പക്ഷേ സുധീരൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചു ആയിരിക്കാം നമുക്കറിയില്ല എന്തായാലും കാസർകോട്ടും വയനാട്ടിലും നടന്നിട്ടുള്ളത് ഈ രണ്ട് ഗ്രൂപ്പുകളും വീതം വെച്ച് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് കെ പി സി സി പ്രസിഡന്റ് വേറെ ചില ആളുകളെ കൂടി ഉൾപ്പെടുത്തുന്നു അതിന് പല കാരണവും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന ആളുകളും പറഞ്ഞിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് അല്ലെങ്കിൽ മുൻ എം പി പറഞ്ഞിട്ടുള്ളു ഇങ്ങനെ ഇങ്ങനെ പല താല്പര്യം പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അനുസരിച്ചാണ് ഇത് ചെയ്തു കൊടുത്തതെന്നൊക്കെ പറയുന്നു എന്തായാലും ഈ ഒരു തങ്ങളുടെ ഗ്രൂപ്പ് വീതം വെക്കലിന് അപ്പുറത്തേക്ക് ഒരു വീതം വെക്കലിലേക്ക് മറ്റൊരാൾ കടക്കുമ്പോൾ അത് കെ പി സി സി പ്രസിഡൻറ്റായാലും വി എം സുധീരൻ ആയാലും ആരായാലും ഈ രണ്ട് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളും അതിന് സമ്മതിക്കില്ല കാരണം അവരുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് തന്നെ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കലാണ് ഓക്കെ തിരിച്ചു വരാം ശ്രീ ജെ ആർ പത്മകുമാർ നമുക്കറിയാം ഈ നവമാധ്യമങ്ങളൊക്കെ തമാശ രൂപേണ പ്രചരിക്കുന്ന ഒരു കാര്യം ഈ കോൺഗ്രസ് പാർട്ടിയിലെ പുനഃസംഘാടനം എന്നുള്ള ആ ഒരു പ്രക്രിയ കൃത്യമായി നടപ്പാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ എ അധ്യക്ഷ പോലും തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് എങ്ങനെ സംശയമാണല്ലോ ഈ സംശയത്തിന് യാതൊരു തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ കാരണം ഇത്രമാത്രം ജനാധിപത്യം പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്തിട്ട് പാർട്ടിക്കകത്ത് ജനാധിപത്യ പ്രക്രിയ നടത്താത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ്സാണ് ആണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പരമ്പരാഗതമായി രണ്ട് ഗ്രൂപ്പുകൾ വീതം വെച്ചെടുക്കുന്നതാണ് ഇപ്പം സുധീരനെ ഒരു നല്ല ഉദ്ദേശം വെച്ച് മുന്നോട്ട് കൊണ്ടു നിയമിച്ചു മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇപ്പം ഇതൊക്കെ ഒരു ചായക്കോപ്പ് വിപ്ലവം എന്ന് പറയുമ്പം ഇതൊക്കെ കെട്ടടങ്ങും കാര്യം നമുക്കറിയാമല്ലോ ബാർ കോഴ ആ ബാർ നയവുമായി ബന്ധപ്പെട്ട് സുധീരൻ എടുത്ത നിലപാട് അവസാനം സുധീരൻ അതിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു അന്ന് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ ചെന്ന് സുധീരൻ മുന്നോട്ട് പല നയങ്ങളുമായി മുന്നോട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഡൽഹിയിൽ ചെന്ന് പറഞ്ഞത് എന്താ ഞാൻ രാജിവെക്കാൻ പോകുന്നു ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട് പ്രത്യേകിച്ചും ജനസമ്മതനായ മുഖ്യമന്ത്രി എന്ന പേരുള്ള ഉമ്മൻചാണ്ടിയും അതോടൊപ്പം ഹിന്ദി അറിയാവുന്ന രാഷ്ട്രീയ നേതാവ് എന്നുള്ള രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയുടെ വീട്ടിൽ നിന്ന് വളരെ വിഷണരായി ഇറങ്ങി വരുന്നു അത് വലിയൊരു കൊള്ളിലക്കം സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് കോൺഗ്രസിലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള രാഷ്ട്രീയം എന്നും എല്ലായ്പ്പോഴും സജീവമായി നിൽക്കുന്നു കേ കരുനാഗരൻ തുടങ്ങി ഒരുപാട് നേതാക്കൾ അവരുടെ അവർക്ക് വേണ്ടപ്പെട്ട ആശ്രിതരെ ഉയർത്തിക്കൊണ്ടുവന്നതും ആ ചരിത്രം തുടരുക തന്നെ ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ വി എം സുധീരൻ പാർട്ടി പുനഃസംഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ചില കടുത്ത നിലപാടുകളിലേക്ക് കടക്കുന്നത് അത് കേരള കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളെ ഏതെല്ലാം രീതിയിൽ അത് സ്വാധീനിക്കും അല്ലെങ്കിൽ അട്ടിമറി വല്ലതും നടക്കാൻ സാധ്യതയുണ്ടോ ശ്രീ ഫക്രുദ്ദീൻ അലി അല്ല ഇത് ഇപ്പം സുധീരൻ ഈ ഒരു നിലപാടായിട്ട് പോകുന്നു രാഹുൽ ഗാന്ധി ഇതിന് പച്ചക്കൊടി കാണിച്ചതും ആത്മഹത്യാപരമെന്ന് പ്രായോഗിക രാഷ്ട്രീയത്തെ മനസ്സിലാക്കുന്ന ഒരാൾ എന്ന രീതി ഞാൻ ഞാൻ ഈ ഈ കോൺഗ്രസുകാരുടെ മൂന്ന് തലമുറയിട്ട് ഈ കോൺഗ്രസ് നിൽക്കുന്നൊരു ഫാമിലിന്ന് വന്ന ഒരാളാണ് അത് അതിൻ്റെ അടിസ്ഥാനത്ത് കൂടി ആ ഒരു ചരിത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് ആത്മഹത്യാപരമാണ് കാരണം എന്ന് വെച്ചാൽ ജില്ലാ കമ്മിറ്റികളാണ് കേരളത്തിൽ രണ്ട് ഗ്രൂപ്പുകൾക്കും അവരുടെ സ്വാധീന ശക്തി കാണിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ജില്ലാ കമ്മിറ്റികൾ ഈ രണ്ട് ഗ്രൂപ്പുകളുടെ കയ്യിൽ നിന്ന് ഉള്ള കമ്മിറ്റികൾ വിട്ടുപോകുന്ന അവസ്ഥാവിശേഷത്തെ കാരണമായി ഞാൻ ഉണ്ടാകാൻ പോകുന്നത് സുധീരൻ ഒന്നിനും പറ്റാൻ നേതാവാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു പഞ്ചായത്ത് ഇലക്ഷൻ പണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ആന്റണീനെ ഡൽഹിയിലെ കോടിച്ചത് പതിനെട്ട് സീറ്റാ തോൽപ്പിച്ചെടുത്തത് ഉമ്മൻചാണ്ടി വേറെ ഉമ്മൻചാണ്ടി തോൽപ്പിച്ചു കൊടുത്താണ് അതുപോലെ തോൽപ്പിച്ചു കൊടുത്തിട്ട് ഈ പാവപ്പെട്ട വെള്ളം കോരികളും വിറകു വെട്ടുകാരുമായിട്ട് പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് എവിടെയെങ്കിലും ഇരിക്കാനുള്ള ഒരു സ്ഥ ഒരു അവസരമാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഈ പഞ്ചായത്ത് ഇലക്ഷൻ അങ്ങനെ തോൽപ്പിച്ചെടുത്തിട്ട് ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് ഏറ്റവും വലിയ അടി കൊടുക്കാൻ പോവുകയാണ് ഉമ്മൻചാണ്ടി അതും ചെയ്യുക ഒരു മടിയില്ലതാളാം ഇപ്പം തന്നെ സുധീരിനെതിരെ ഒരുപക്ഷേ നടപടി വേണ്ട വിധത്തിൽ വന്നിട്ടില്ലെങ്കിൽ നാളെ സ്വന്തമായിട്ട് തൃണമൂലുണ്ടാകാൻ പോലും ഉമ്മൻചാണ്ടി മടിക്കില്ല കാരണം ഉമ്മൻചാണ്ടിയിൽ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് സെൻട്രൽ ട്രാവൻകൂല ക്രിസ്ത്യൻസാണ് അവർ കർണാകരൻ പാർട്ടി ഉണ്ടാക്കി ഇപ്പോൾ ഹിന്ദൂസ് പോയില്ല എന്ന് പറഞ്ഞാലും ക്രിസ്ത്യൻസ് സ്വന്തം അടുത്ത് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും എസ്പെഷ്യലി സെൻട്രൽ സെൻറ്ററാവുള്ള ക്രിസ്ത്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അതൊന്നും മടി അത് ആ കാലത്ത് ഒന്നും സംശയമില്ല എന്നിട്ട് സ്വന്തം അലയൻസ് ഉണ്ടാക്കി ബി ജെ പി യോടങ്ങോടെ മത്സരിക്കാനും ഈ അദാനി കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മടിക്കില്ല അതുകൊണ്ട് കോൺഗ്രസ് നിലയിൽ നിന്ന് കാണണം എന്നുണ്ട് സുധീരനെ ഇവിടെ അത്രമാത്ര ആദർശമൊന്നും കാണിക്കേണ്ട തൽക്കാലം പ്രായോഗിക ബുദ്ധിയുടെ ഭാഗത്തിൽ പുറത്ത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് പഞ്ചായത്ത് ഇലക്ഷനെ നേരിടാം എന്ന് നിയമസഭാ ഇലക്ഷനെ നേരിടാം എന്നിട്ട് രണ്ട് ഇലക്ഷൻ കംഫർട്ടബിളായി ജയിച്ചാലോ തോറ്റാലോ നിയമസഭാ ഇലക്ഷന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധിപരം പക്ഷേ എനിക്ക് സത്യം ഇപ്പം നടത്ത എളുപ്പമാണ് കാരണം ഞാൻ ഉള്ളിൽ ഉള്ളുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇടതുപക്ഷക്കാരനാണ് അതുകൊണ്ട് എനിക്ക് സന്തോഷം പക്ഷേ എനിക്ക് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇക്കലേപ്പ് എങ്ങനെ നിലനിന്ന് കാണണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമാണ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ആർ എം ഷഫീർ ശ്രീ ജെ ആർ പത്മകുമാർ ബി ജെ പി നേതാവ് ശ്രീ എ സജീവൻ വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇപ്പോൾ ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായക രാധിക തിലക് അന്തരിച്ചിരിക്കുന്നു കൂടുതൽ വാർത്തകൾ തുടർന്ന് കാണുക